ഇപ്പോൾ സനിൽ ഷാ ചേരുകയാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. സനിൽ, എന്തായാലും 300 കടന്നിരിക്കുന്നു ഇന്ത്യ. ഒരു കൂറ്റൻ സ്കോർ തന്നെ ഇന്ന് നേടേണ്ടതുണ്ട്. എന്തായാലും ശ്രേയസ് അയ്യർ ക്രീസിലുള്ളപ്പോൾ അത് സാധ്യവുമാണ്. അനിൽ, രുചീഷ്, ഇന്ത്യ ഒരു പ്രതീക്ഷിച്ച സ്കോറിലേക്ക് എത്തുകയാണ്. ഇന്ത്യക്ക് തുടക്കം വളരെ നാടകീയമായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബൗണ്ടറി നേടുന്നു. തൊട്ടടുത്ത പന്തിൽ രോഹിത്തിൻ്റെ വിക്കറ്റ് തെറിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യയെ കരകയറ്റി. 189 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ഉണ്ടാക്കിയത്. ശ്രീലങ്കയെ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു ഇരുവരുടേതും. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇരുവർക്കും സെഞ്ചുറി നഷ്ടമായത് ആരാധകർക്ക് വലിയ നിരാശയായി. ഇപ്പോൾ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇന്ത്യ ഒരു 350 എന്ന സ്കോറിന് അപ്പുറത്തേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 350 അല്ലെങ്കിൽ 400 മുകളിൽ പോകാവുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് ഈ അടുത്തടുത്ത് വിക്കറ്റുകൾ നഷ്ടമായത്. പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവിൻ്റെയും കെ എൽ രാഹുലിൻ്റെയും വിക്കറ്റുകൾ അടുത്തടുത്ത് നഷ്ടമായതോടുകൂടിയാണ് ഇന്നിങ്സിൻ്റെ വേഗം അല്പം കുറഞ്ഞത്. എങ്കിലും ശ്രേയസ് അയ്യർ ക്രീസിൽ ഉള്ളിടത്തോളം ഇന്ത്യക്ക് 350 റൺസിൽ മുകളിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ 7-ാമത്തെ മത്സരമാണ്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 5 ഇന്ത്യ 2-ാമത് ബാറ്റ് ചെയ്താണ് ജയിച്ചത്. ഒരു മത്സരത്തിൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിലും ഫൈനലിലും മുമ്പ് ഒരു ആദ്യം ബാറ്റ് ചെയ്ത് മികച്ച ഒരു ടോട്ടൽ നേടുക എന്ന ലക്ഷ്യം ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അത് ഏറെക്കുറെ വിജയിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാമ്പ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നിങ്സ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അല്ല, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇനി ശ്രേയസിലാണ് പ്രതീക്ഷ. ജഡേജ ഉണ്ടെങ്കിൽ പോലും തന്നെ മറ്റ് ഇനിയൊരു ബാറ്റർ ഇല്ല എന്നുള്ളത്, കൺസിസ്റ്റൻ്റ് ആയ ഒരു ബാറ്റർ ഇല്ല എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? നിലവിലെ ശ്രീലങ്കയുടെ പ്രകടനവും ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കരുത്തും വെച്ച് നോക്കുമ്പോൾ നമ്മൾ 300 റൺസിനപ്പുറത്തേക്ക് 45-ാം ഓവറിൽ തന്നെ പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സുരക്ഷിത സ്കോറിൽ എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ശ്രീലങ്കയുടെ ടോപ്പ് ഓർഡറിലെ 2-3 ബാറ്റർമാരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആശങ്ക അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്താവുന്ന തരത്തിലുള്ള വലിയ ബാറ്റർമാർ 2011 ലോകകപ്പിൽ ഇന്ത്യയും ശ്രീലങ്കയും കളിച്ച അതേ വേദിയാണ്. പക്ഷേ അന്നത്തെ ശ്രീലങ്ക ടീമും ഇന്ത്യൻ ടീമും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ശക്തിയിൽ കാര്യമായ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം ശ്രീലങ്കൻ ടീമിലേക്ക് വരികയാണെങ്കിൽ വലിയ ശക്തി കുറവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മഹേന്ദ്ര ജയവർദ്ധന അല്ലെങ്കിൽ കുമാർ സംഗക്കാര തുടങ്ങി അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും തന്നെ അവരുടെ ടീമില്ല. അതിന് പകരം വെക്കാവുന്ന തരത്തിലുള്ള താരങ്ങൾ അവരുടെ നിരയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ ഏറെക്കുറെ സുരക്ഷിത സ്കോറിൽ എത്തിക്കഴിഞ്ഞു.